കേരളത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷയും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഭീകരവാദ ഭീഷണി നേരിടുന്ന കേരളത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അഥവാ NSG യൂണിറ്റ് രൂപീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. സത്യം പറഞ്ഞാൽ ഇത് അനിവാര്യമാണ്. പുതുതായി നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന അയോധ്യയിലും പഞ്ചാബിലെ സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചില വൈദേശിക ശക്തികളുടെ സഹായത്തോടെ ഖലിസ്ഥാൻ ഭീകരവാദികൾ ശക്തിയാർജിക്കാൻ ശ്രമിക്കുന്ന പത്താൻകോട്ടിലും NSG യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനൊപ്പമാണ് കേരളത്തിലും ഇത്തരമൊന്ന് ആവശ്യമാണെന്ന തീരുമാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിച്ചേർന്നത്. പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനവുമുള്ള NSG യൂണിറ്റ് അയോധ്യയിൽ 2 മാസത്തിനകവും കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെയും നിലവിൽ വരും. പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് NSG യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. വലിയ ആലോചനകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനമെടുത്തത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പത്താൻകോട്ടും രാജ്യത്തിന്റെ സമുദ്രാതിർത്തി പങ്കിടുന്ന കേരളത്തിലും മതമൗലികവാദ ശക്തികൾ സജീവമാണെന്ന വിലയിരുത്തലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഉള്ളത്. പാൻ ഇസ്ലാമിക് സംഘടനകളുടെയും ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും സങ്കേതമായി യഥാക്രമം കേരളവും പത്താൻകോട്ടും മാറിയതാണ് ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത്. കേരളത്തിലുൾപ്പെടെ യൂണിറ്റുകൾ രൂപീകരിക്കുന്നതോടെ രാജ്യമാകെ NSG 8 ഹബ്ബുകളാകും. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മുകശ്മീരിൽ ചില ഭീകരാക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും NSG യൂണിറ്റ് രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. കശ്മീർ കഴിഞ്ഞാൽ ഇസ്ലാമിക മതമൗലികവാദികളും തീവ്രവാദികളും ഭീകരവാദികളും ശക്തമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം കശ്മീർ ആകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കശ്മീരിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും PDPയുടെയും ഒക്കെ പിന്തുണ അവിടുത്തെ ഭീകരവാദികൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഇവർ നേതൃത്വം നൽകുന്ന മുന്നണികളുടെയും പിന്തുണ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് കിട്ടുന്നത്. കേരളത്തിൽ എന്തിനാണ് ഇത്രയും വലിയൊരു സുരക്ഷ, അല്ലെങ്കിൽ ഇത്രയും വലിയ NSG യൂണിറ്റ് എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാകാം. മതേതരത്വത്തിൻ്റെ കേദാരം എന്നറിയപ്പെടുന്ന കേരളത്തിൽ മതത്തിൻ്റെ പേരിലുള്ള വേട്ടയാടുകൾ അനുവദിക്കില്ലെന്ന ആക്രോശവും ഉയരാൻ ഇടയുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അതിൻ്റെ നേതാക്കളെ ഒന്നടങ്കം ജയിലിലാക്കുകയും ചെയ്തപ്പോൾ അംഗീകരിക്കാതിരുന്നവരാണ് CPMഉം കോൺഗ്രസും. നിരോധനത്തിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ മിന്നൽ ഹർത്താലൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ അക്രമങ്ങളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ശക്തമായ നടപടികൾ എടുക്കാതെ ഇടതുമുന്നണി സർക്കാർ ഒത്താശ ചെയ്യുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള പല മത മൗലികവാദ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളെയും ഒക്കെ ഇടതു വലത് മുന്നണികളൊക്കെ ഇപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു തലത്തിലെ ഒരു സപ്പോർട്ട് ഇവർ നൽകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ മതമൗലികവാദികളും തീവ്രവാദികളും ഒന്നും വെറുതെ ഇരിക്കില്ല എന്നുറപ്പാണ്. ഇവരെയൊക്കെ നേരിടാൻ NSG പോലുള്ള സുരക്ഷാ സംവിധാനം ഇന്ന് കേരളത്തിൽ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. ഇതിനു വേണ്ടി ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ NSG കേരളത്തിലേക്കും കേരളത്തിന്റെ സുരക്ഷ ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്നൊരു കരുതലോടെ മോദി സർക്കാർ NSG കേരളത്തിലേക്കും കൊണ്ടുവരാൻ തീരുമാനമെടുത്തിരിക്കുന്നത്.